ഗവർണർ പുതിയ ഒരു കഥയും കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പിണറായി വിജയൻ ഒരു യുവ എസ് പിയുടെ തോക്കിന് മുന്നിൽ മൂത്രമൊഴിച്ചു പോയ ആളാണ്. എന്നിട്ട് വീട്ടിൽ പോയി വേറെ മൂത്രമൊഴിച്ചു എന്ന് പറയുന്നതിന് പകരം ഐ മൂത്രമൊഴിച്ചു എന്നുള്ള വെർഷൻ ബി ജെ പിക്കാർ അതിന് തുടർച്ചയായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ യുവ എസ് പി നമ്മുടെ അജിത് ദോവൽ ആണ് എന്നുള്ളത്. അജിത് ദോവലും പിണറായി വിജയനും എന്നുള്ള നിലയിൽ ആ കഥ ഇങ്ങനെ പ്രചരിപ്പിക്കുക. അപ്പൊ ഗവർണർ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെയാണ് ഗവർണർ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അന്ന് തലശ്ശേരി യഥാർത്ഥത്തിൽ ഈ തലശ്ശേരി കലാപകാലത്ത് ആ കലാപം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ ധീരമായിട്ട് നടത്തിയ ഒരാളാണ് പിണറായി വിജയൻ. അത് നമ്മുടെ ആ ഒരു സി പി എമ്മിന്റെ ഒരു ഹിസ്റ്ററിയിലൊക്കെ വളരെ കൃത്യമായി തലശ്ശേരി കലാപം മാത്രമല്ല മാറാട് കലാപം ഉൾപ്പെടെ എവിടെയൊക്കെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് അതിനകത്തൊക്കെ മധ്യസ്ഥ റോള് വഹിക്കുകയും അതൊക്കെ ഒരു പരിധിവരെ ഒരു ധീരമായ ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുള്ള ഒരാളാണ്. അല്ല ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ തലശ്ശേരി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഈ കഥകൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അന്നൊന്നും കേൾക്കാത്ത ഒന്ന് ഇപ്പോ ഗവർണർ കേട്ടു. അത് അത് ഗവർണർ അത് പറയുന്നു. സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ ഇത് വ്യാപകമായിട്ട് വേറൊരു ആ കഥ ഇങ്ങനെ അപ്പൊ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു നിന്നെ പോലുള്ള ഗുണ്ടകളാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് മര്യാദക്ക് ആവണം എന്ന് പറഞ്ഞപ്പോ മൂത്രമൊഴിച്ചു. അത് അത് കഴിഞ്ഞപ്പോ മുണ്ട് അഴിഞ്ഞു പോയിരുന്നു. അപ്പൊ മുണ്ട് പിന്നെ തിരികെ കൊടുത്തിട്ട് ആ മൂത്രമൊഴിച്ച് തുടയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണ് കഥ മെനഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആഖ്യാനം ഗവർണർക്ക് സപ്പോർട്ടിന് വേണ്ടി ഗവർണർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ചില കാര്യങ്ങൾ ഗവർണർക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധമില്ല. അങ്ങനെയാണ് ഒരു ദിവസം വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് സ്വപ്നയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു തലക്കെട്ട് മലയാള എക്സ്പ്രസിനകത്ത് നമ്മൾ ചെയ്ത ഒരു വാർത്ത അത് കറക്റ്റ് കാര്യമാണ്. കാരണം ഈ സ്വപ്നയുടെ പുസ്തകം വായിക്കുന്ന നേരത്ത് ഈ വൈസ് ചാൻസലർമാരുടെ സി വി എടുത്തൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇവർക്കെതിരെ ഇങ്ങനെ നോട്ടീസ് അയക്കാണെന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ വേറെ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നലെ ഗുരുതരമായ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് ചൊണയുണ്ടെങ്കിൽ രാജ്ഭവൻ വളഞ്ഞ് അതിനാക്കി തള്ളിക്കയറട്ടെ എന്ന്. അത് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഗവർണർ എന്ന് പറയുമ്പോൾ അവൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഭരണഘടനാ പദവിയാണല്ലോ. തള്ളിക്കയറുന്നു ഗവർണറെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷാധാരം ചെയ്യില്ല. രാജ്ഭവന്റെ മുന്നിൽ പോലും പോത്തില്ല. അതിനൊക്കെ ഒരു പ്രതിഷേധം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഒരു എന്താണ് ഒരു സംഘബലം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പ്രതിഷേധം എപ്പോഴും നടക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഗവർണർ വെല്ലുവിളിച്ച ഉടനെ പോയിട്ട് ഗവർണറെ പോയി ചെവിക്കല്ലേ അടിച്ചു സംവാദത്തിന് സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ എം വി ഗോവിന്ദൻ മാത്രം പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ പണിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരാളിന്റെ അടുത്ത് പോയി സംവാദം നടത്താൻ. പ്രതിഷേധം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു വികാരം. അതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവർണർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. ജനങ്ങളുടെ 100,000 പേരുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. 100,000 പേരുടെ പ്രതിഷേധമാണ് അവിടെ കാണിക്കുന്നത്. ആ അത്രയും പേരുടെ അവരുടെ കുടുംബത്തിന്റെ ഒക്കെ ഒരു ഒരു പ്രതിഷേധമായിട്ട് അത് അടയാളപ്പെടുത്തപ്പെടും. അതാണ് പ്രതിഷേധം, എപ്പോഴും അങ്ങനെയാണ്. അല്ലാതെ പ്രതിഷേധം നടത്തിയിട്ട് നേരെ പോയി നമ്മളും ആർക്കെതിരെയാണോ സിന്ദാബാദ് വിളിക്കുന്ന ആ ആളിനെ നേരെ പോയി അടിച്ചിട്ട് വരാനൊന്നും അല്ലല്ലോ. അത് ഒരിടത്ത് ഈ നമ്മുടെ കോളേജുകളിൽ തുടങ്ങി ഇത്രയും ഈ ഒരു ഘട്ടത്തിൽ ഒന്നോ രണ്ടോ പേര് ബാരിക്കേഡ് തള്ളിക്കയറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല ഇവിടെ ഇവിടെ സമാധാനപരമായി നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതും രാജ്ഭവന്റെ ഒരു സമരങ്ങളും രാജ്ഭവന്റെ ഗേറ്റിന്റെ അവിടെ അവർ പോകത്തില്ല. അത് മിക്കവാറും ആ കവടിയാർ വെള്ളയമ്പലത്ത് വെച്ച് ഇത് തടയും. വെള്ളയമ്പലത്ത് ബാരിക്കേഡുകൾ വെച്ചിട്ട് ആ അതിന്റെ മുന്നിൽ സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് രാജ്ഭവന് മുന്നിൽ ആ രീതിയിൽ തള്ളിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്തൊന്നും കേട്ടിട്ടില്ല. ചെയ്യത്തില്ല അങ്ങനെ ഒരു ബുദ്ധിഭാസമൊന്നും കാണിക്കും. ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കിടക്കുന്നത് പോലെ രാജ്ഭവന്റെ മതിൽ ഒന്നും ചാടി കിടക്കില്ല. കാരണം സെക്രട്ടേറിയറ്റ് നമ്മുടേതാണ്. അതൊരു ജനാധിപത്യ സംവിധാനത്തിന്റേതാണ്. മറ്റത് വേറെ ഭരണഘടനാപരമായുള്ള വേറൊരു സംവിധാനമാണ്. രാജ്ഭവൻ എപ്പോഴും കേന്ദ്രത്തിന്റെയും രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു സങ്കല്പം, ആ ഒരു ബോധം എല്ലാവർക്കും സമരം നടത്തുന്നവർക്കും ഒക്കെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. തന്നെ അവിടെ കാണാം അവിടുത്തെ സുരക്ഷയും അവിടുത്തെ അല്ല ഇപ്പൊ ഗവർണർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കേന്ദ്രസേനയെ വേണമെങ്കിലും തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്താം. അല്ല അങ്ങനെ വരുന്ന പറയുന്നുണ്ട്. അല്ല അങ്ങനെ വരുത്താം, വരുത്താൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. കാരണം കേരള പോലീസ് ചിലപ്പോ തനിക്കെതിരെ നടക്കുന്ന ഈ പ്രതിഷേധത്തെ ഗൗരവിച്ചില്ലെങ്കിലോ എന്ന് വിളിച്ചു വരുത്താം. അതിപ്പോ പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു 300 മീറ്റർ ഇപ്പുറത്ത് തന്നെ അത് തടയാണ്.
അത് ചാടി കയറാൻ ഇവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരെ സമ്മതിക്കത്തില്ല. ഇതിലും പ്രവർത്തകരും ഇതിലും വലിയ ഗവർണറുമായിട്ടുള്ള ലെഫ്റ്റനന്റ് ഗവർണറുമായിട്ടുള്ള പോര് നടന്ന ഡൽഹിയിൽ പോലും ആം ആദ്മി പാർട്ടി എന്നും പ്രതിഷേധം നടത്തുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഈ വയലന്റ് മോബ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഗവർണർമാർക്കെതിരെയോ ലെഫ്റ്റനന്റ് ഗവർണർമാർക്കെതിരെയോ ഉണ്ടാകില്ല. അത്തരം ഒരു ബുദ്ധിമോശം ഈ പാർട്ടികൾ കാണിക്കത്തില്ല. തന്നെയല്ല, സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ നിയമം കയ്യിലെടുക്കും. അല്ല, അവർക്ക് അവർക്കായ ഉള്ളത് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനകീയ. അപ്പൊ ഗവർണറാണെങ്കിൽ അവിടെ നിന്നിട്ട് ഓരോ ഘട്ടത്തിലും വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേറൊരു വെല്ലുവിളി നടത്തിയത് ചുണയുണ്ടെങ്കിൽ ബാലഗോപാൽ ഇനി ഒന്നും കൂടി അങ്ങനെ പറഞ്ഞു നോക്കട്ടെ. അതൊക്കെ കേട്ട് തമാശ. അപ്പോ അപ്പോഴത്തെ നമ്മൾ ആലോചിച്ചു ഇതൊക്കെ ഇങ്ങനെ ഗവർണർ പറയുമ്പോ മൊത്തം എന്താ പിന്നെ ഗവർണറുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഒന്നും കൂടി തെറി വിളിക്കില്ല. അങ്ങനെ അല്ലല്ലോ, ഇതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. അത്രേ ഉള്ളൂ, അവർക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. കണ്ടോ ഗവർണർ പറഞ്ഞപ്പോഴത്തേനെ അതാണ് ലക്ഷ്യം, അതാണെന്നേ. ഇത് മറ്റേ ഈ നമ്മൾ ഈ കവലച്ചട്ടമ്പിമാരൊക്കെ കാണിക്കുന്ന പരിപാടിയാണ്. അവർക്ക് ആത്യന്തികമായി ഭയമാണ്, പക്ഷെ ചില ഗിമിക്കുകൾ കാണിക്കും. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗിമിക്ക് കാണിക്കും. ഗവർണർ അത് പറഞ്ഞുകൊണ്ട് ബാലഗോപാൽ കൊട്ടാരക്കരയിലെ പുള്ളിയുടെ പുള്ളി താമസിക്കുന്ന ഇപ്പോഴത്തെ ക്യാമ്പ് ഓഫീസില് പുള്ളി ഒളിച്ചിരിക്കുക, പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. നാണമില്ലല്ലോ ഇതൊക്കെ പറയാൻ.